ലസാഗുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒക്ടോബർ 30 നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ ഒരു അനാലിസിസും അതുപോലെ തന്നെ കട്ട് ഓഫ് പ്രിഡിക്ഷനുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, രണ്ട് ഘട്ടങ്ങളായിട്ടാണ് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് 23 ഒക്ടോബറിനായിരുന്നു, രണ്ടാം ഘട്ടമായിരുന്നു ഇന്ന്. എന്നാൽ ആദ്യ ഘട്ടം നടന്നിട്ടില്ല, അത് പോസ്റ്റ്പോൺ ചെയ്യാനുണ്ടായത് നവംബർ 13 പോസ്റ്റ്പോൺ ചെയ്തു. അപ്പോൾ രണ്ടാം ഘട്ടമാണ്, അതായത് ഇന്നത്തെ പരീക്ഷയാണ് ആദ്യമായിട്ട് നടക്കുന്നത്. അപ്പോൾ അടുത്ത നവംബർ 13 പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് ഇന്ന് നടന്ന പരീക്ഷ എന്ന് പറയുന്നത് എഴുതി നോക്കുന്നതും അതുപോലെ തന്നെ ഇന്ന് നടന്ന പരീക്ഷയുടെ ഇന്ന് ചോദിച്ച ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ കഴിഞ്ഞ 10th പ്രിലിമിനറിക്കും അതുപോലെ തന്നെ 12th പ്രിലിമിനറിക്കും കണ്ടതാണ് ആദ്യം ഘട്ടങ്ങളിൽ ചോദിച്ച ചില ചോദ്യങ്ങൾ അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു വന്നിട്ടുണ്ട്. അപ്പം അതേ പാറ്റേണിൽ തന്നെയായിരുന്നു ഫോളോ ചെയ്തത്. അപ്പം ഈ ഒരു പരീക്ഷയിലും ഇന്നത്തെ പാറ്റേൺ തന്നെയായിരിക്കും അടുത്തൊരു പരീക്ഷയിലും ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ പരീക്ഷ, അടുത്ത ദിവസം പരീക്ഷയുള്ള എല്ലാവരും ഇന്നത്തെ ഈ പരീക്ഷ എഴുതി നോക്കുകയും ജസ്റ്റ് ഒന്ന് അവലോകനം ചെയ്ത് നോക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് പരീക്ഷയുടെ അവലോകനത്തിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരീക്ഷ പൊതുവെ ഇപ്പോൾ എല്ലാ എഴുതിയ എല്ലാവർക്കും അറിയാം അത്യാവശ്യം ടഫായിരുന്നു എന്ന് തന്നെയാണ് പറയാൻ. അപ്പോൾ അതിൽ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ മലയാളം നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ നിന്ന് ചോദിച്ചത് സാധാരണ ഒരു PSC ഉദ്യോഗാർത്ഥികൾ കണ്ടുവരുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ PSC എഴുതുന്നവർ അല്ലെങ്കിൽ PSC പരീക്ഷകളിൽ നമ്മൾ മുമ്പ് ചോദിച്ച് കണ്ടിട്ടുള്ള ടൈപ്പ് ചോദ്യങ്ങൾ തന്നെയായിരുന്നു മലയാളത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ മലയാളത്തിൽ നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് സിലബസ് വെച്ചിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് ഏകദേശം ഫുൾ മാർക്കും നേടാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു മലയാളത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇംഗ്ലീഷിലേക്ക് നോക്കുകയാണെങ്കിലും ഇംഗ്ലീഷിലും ഗ്രാമറായിരുന്നു കുറച്ചും കൂടെ മുന്നോട്ട് നിന്നിരുന്നത്. ഗ്രാമർ വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളായിരുന്നു മുന്നോട്ട് നിന്നിരുന്നായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷിൽ നിന്നുള്ള ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിലും പൊതുവെ നമ്മൾ കണ്ടുവരുന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു ചോദിച്ചിരുന്നത്. അപ്പോൾ ജംബിൾഡ് സെൻറ്റൻസസ് എന്ന് പറയുന്ന ചോദ്യങ്ങളൊക്കെ കടന്നുണ്ട്. അപ്പോൾ അത് പൊതുവെ PSC പരീക്ഷയിൽ കാണാത്തതാണ്. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ എഴുതുന്ന PSC പരീക്ഷകളിലൊക്കെ കണ്ടുവരുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു ഇംഗ്ലീഷിൽ നിന്ന് ചോദിച്ചത്. അതുപോലെ തന്നെ റീസണിങ് ആൻഡ് മാത്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ റീസണിങ് എന്നൊക്കെ നമ്മൾ സിലബസിൽ നിന്നുള്ള അതേപോലെ ഡയറക്റ്റായിട്ട് എടുത്ത് ചോദിച്ച ചോദ്യങ്ങളായിരുന്നു റീസണിങ് സെക്ഷനിൽ നിന്നുണ്ടായിരുന്നത്. അപ്പോൾ റീസണിങ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് നമുക്ക് പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മാത്സ് ആണെങ്കിലും മാത്സിൽ നല്ല രീതിയിൽ ബേസ് ചെയ്തുള്ള ഒരാൾക്കാണെങ്കിൽ ഏകദേശം എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു. എന്നാൽ മാത്സ് അത്ര ബേസ് പോരാത്തവർക്ക് കുറച്ച് ടഫായിട്ട് തോന്നിയേക്കാം. എന്നാൽ പൊതുവെ നമ്മൾ പറയുമ്പോൾ മാത്സ് നമ്മൾ കണ്ട് ശീലിച്ച ഒരു പാറ്റേണിൽ തന്നെയായിരുന്നു, അല്ലെങ്കിൽ മാത്സ് നമ്മൾ അത്ര കുഴപ്പിച്ചിട്ടില്ല. അപ്പോൾ പ്രധാനമായിട്ടും നമ്മളെ കുഴപ്പിച്ചതെന്ന് പറയുന്നത് ജനറൽ നോളജ് GK നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ GK നിന്നുള്ള ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പരീക്ഷ ഒരു മിനി KS എന്ന് തന്നെ പറയാം. അതായത് KS ഒരു മിനി പതിപ്പ് എന്ന് തന്നെ നമുക്ക് ഈ പരീക്ഷയെ വിശേഷിപ്പിക്കാം. അപ്പോൾ അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻ്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ കുറേ അധികം ഈ പരീക്ഷയിൽ കടന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻ്റ് രീതിയിലുള്ള ചോദ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ അങ്ങനത്തെ ചോദ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ പാനിക് ആവുകയും ചിലപ്പോൾ നമ്മൾ കുറേ എണ്ണം കയറി അറ്റൻഡ് ചെയ്യുകയും ചെയ്യും. അറിയില്ലെങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് കുറേ നെഗറ്റീവ് മാർക്സ് വരാൻ വേണ്ടിയിട്ട് കാരണമാകും. അതുപോലെ തന്നെ ഇന്നത്തെ പരീക്ഷയിൽ കുറേ അധികം പേര് ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും ടൈം മാനേജ്മെൻറ്റ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ PSC നമ്മൾ എഴുതി ശീലിച്ചിട്ടുള്ള പരീക്ഷ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. 1.5 മണിക്കൂറാണ് നമുക്കുള്ളത്. അപ്പോൾ ഇന്നത്തെ ടൈം എന്ന് പറയുന്നത് 1.5 മണിക്കൂറായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ഫേസ് ചെയ്ത പല ചോദ്യങ്ങളും സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ അധികം ടൈം ആ ചോദ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പലർക്കും ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, കുറേ ചോദ്യങ്ങളിൽ കുടുങ്ങിക്കിടന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ പരീക്ഷയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു. അപ്പം നല്ല രീതിയിൽ ടൈം മാനേജ് ചെയ്തിട്ട് എല്ലാ ചോദ്യങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് ഇന്നത്തെ പരീക്ഷയെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. വെച്ചാൽ ഈ 1.5 മണിക്കൂറുണ്ട്, നമുക്ക് എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരും ഇന്നത്തെ പരീക്ഷയിൽ ഉണ്ടാവും. GK നമുക്ക് ഇടയിൽ വരുന്ന ചില ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ചിലപ്പം കണ്ടൊന്നും വരില്ല, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടെൻഷനിൽ നമ്മൾ എക്സാം വളരെയേറെ ടഫാണെന്ന് വിചാരിക്കും. അപ്പം ടഫായിട്ടുള്ള കുറേ ചോദ്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ആയിരുന്നു. ഒപ്പം നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന GK ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ മാത്സ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് മലയാളം തുടങ്ങിയ സെക്ഷനിൽ നിന്ന് നമ്മൾ പരമാവധി മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ GK സെക്ഷനിലേക്ക് വന്നിട്ട് നമ്മൾ അധികം നെഗറ്റീവ് വരുത്താതെ നമുക്ക് അറിയാവുന്നത് മാത്രം അല്ലെങ്കിൽ നമുക്ക് ഉറപ്പുള്ളത് മാത്രം ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു മാർക്ക് GK സെക്ഷനിൽ നിന്ന് നമുക്ക് ഉറപ്പാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷ ഉറപ്പായിട്ടും കടക്കാൻ പറ്റും. കാരണം GK എന്ന് പറയുന്ന ടോപ്പിക് നിങ്ങൾക്ക് മാത്രമല്ല പരീക്ഷ എഴുതിയ ഏകദേശം എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നല്ല രീതിയിൽ ടഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ ഇത് ശരിക്കും KS ആ ഒരു ലെവൽ തന്നെ KS പരീക്ഷ എഴുതിയിട്ടുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കറിയാം KS ആ ഒരു ലെവൽ ഉള്ള ചോദ്യങ്ങൾ തന്നെയാണ് കുറേയൊക്കെ ഇതിൽ കടന്നു വന്നിട്ടുള്ളത്. പക്ഷേ KS കാര്യം നമുക്കറിയാം, KS കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് താരതമ്യേന വളരെ കുറവായിരുന്നു. ഏകദേശം പരമാവധി മാർക്കിൻ്റെ പകുതിയിൽ താഴെയൊക്കെയാണ് KS കട്ട് ഓഫ് വന്നിട്ടുണ്ടായത്. അപ്പോൾ KS എന്ന് പറയുന്നത് വളരെ കുറച്ച് പേരെ മാത്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഒരു എക്സാമാണ്. നമ്മുടെ ഈ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ കീഴിൽ വരുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് അങ്ങനെയല്ല, കുറച്ചും കൂടെ ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ലിസ്റ്റുകളായിരിക്കും തയ്യാറാവുക.
അപ്പോൾ അതിനനുസരിച്ചിട്ട് കട്ട് ഓഫ് പിന്നെയും കുറയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇന്ന് നടന്ന പരീക്ഷ എന്ന് പറയുന്നത് മിക്കവാറും സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് എന്നീ പോസ്റ്റുകളിലേക്ക് മാത്രം അപ്ലൈ ചെയ്തവർക്ക് ആയിരുന്നു ഇന്നത്തെ പരീക്ഷ ഉണ്ടായിരുന്നത്. ഇതല്ലാതെ 2019 വിളിച്ചിട്ടുള്ള സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ തുടങ്ങിയ യൂണിഫോം തസ്തികകളിലേക്ക് അയച്ചിട്ടുള്ള പരമാവധി ആളുകൾക്ക് അടുത്ത ഘട്ടത്തിലാണ് പരീക്ഷ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ പരീക്ഷ എഴുതിയവർക്കും അറിയേണ്ടതെന്ന് വെച്ചാൽ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്നീ പോസ്റ്റുകളിലേക്കുള്ള കട്ട് ഓഫ് ആയിരിക്കും. ഇപ്പോൾ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പറയുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ ലിസ്റ്റ് എന്ന് പറയുന്നത് 1000 പേരുടെ ലിസ്റ്റായിരുന്നു സെക്രട്ടറിയേറ്റ് അസിസ്റ്റിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് പ്രിലിമിനറി പരീക്ഷയാണ്. ഇതിൽ നിന്ന് നമുക്ക് മെയിൻ ലിസ്റ്റിലേക്ക് നമുക്ക് ആവശ്യമുള്ളതിൻ്റെ ഏകദേശം 10-20 ഇരട്ടി വരെ നമുക്ക് മെയിൻ പരീക്ഷയ്ക്കായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാം. അപ്പോൾ ഏകദേശം 10,000 അല്ലെങ്കിൽ 20,000 പേരെ ഈ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാം. അപ്പോൾ നമ്മൾ 10th ലെവലൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ എഴുതുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷ ആയതുകൊണ്ട് തന്നെ, ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരുടെ എണ്ണം 10th കുറവായതുകൊണ്ട് തന്നെ ഇതിന് എഴുതിയ ആൾക്കാരുടെ എണ്ണവും കുറവാണ്. നമ്മൾ 10th ലെവൽ സ്റ്റേറ്റ് വൈഡ് പോസ്റ്റുകൾ എടുത്തു നോക്കുമ്പോൾ അപ്പം നമുക്ക് പരമാവധി ഒരു 10,000-20,000 പേരേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കട്ട് ഓഫ് നമുക്ക് അത്രയധികം പോകില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് തുടങ്ങിയ തസ്തികയ്ക്കൊക്കെ നമുക്കൊരു 40-40 അടുപ്പിച്ചിട്ടുള്ള ഒരു കട്ട് ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റൊക്കെ ആണെങ്കിൽ അതിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് കുറച്ചുകൂടെ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പോസ്റ്റുകളിലേക്ക് ചിലപ്പോൾ കുറച്ചും കൂടെ ഉയർന്ന കട്ട് ഓഫ് വന്നേക്കാം, 40 കൂടിയിട്ടുള്ളൊരു കട്ട് ഓഫ് വന്നേക്കാം. ഇനി നമ്മൾ ഫോഴ്സിൻ്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അടുത്ത ഘട്ടം എഴുതാൻ പോകുന്നവർ, ഇപ്പോൾ സബ് ഇൻസ്പെക്ടറും എക്സൈസ് ഇൻസ്പെക്ടറൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ അടുത്ത ഘട്ടത്തിൽ പരീക്ഷ എഴുതുകയാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഫോഴ്സിൻ്റെ പരീക്ഷ, ഇപ്പം ഈ ഒരു പരീക്ഷയുടെ മോഡൽ തന്നെയായിരിക്കും അടുത്തതും വരാൻ പോകുന്നത്. ഫോഴ്സിലേക്കുള്ള പരീക്ഷ ആയതുകൊണ്ട് തന്നെ പൊതുവെ കട്ട് ഓഫ് കുറവാണ് കാണാറ്. അപ്പോൾ ഇങ്ങനെ നല്ല നിലവാരത്തിലുള്ള ചോദ്യ പേപ്പറാണ് വരുന്നതെങ്കിൽ സബ് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ തുടങ്ങിയ ഫോഴ്സ്, യൂണിഫോം ഫോഴ്സുകളിലേക്കുള്ള കട്ട് ഓഫ് ഈ 40 വളരെ കുറവായിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കുറച്ച് വിഷമമുള്ള, നമ്മൾ സാധാരണ PSC ഉദ്യോഗാർത്ഥികൾ ഫേസ് ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ചോദ്യങ്ങൾ കുറേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് വിഷമമുള്ളൊരു എക്സാം ആയിരുന്നു, എല്ലാവർക്കും വിഷമമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കുറയും. അപ്പോൾ ഈ പറഞ്ഞ ഒരു 40 സ്കോർ ചെയ്യാൻ പറ്റിയവർ, അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് താഴെ തന്നെ കട്ട് ഓഫ് വരാം. അപ്പോൾ നിങ്ങൾ മെയിൻസിനുള്ള പരിശീലനം അല്ലെങ്കിൽ മെയിൻസിനുള്ള ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു മാർക്ക് റേഞ്ചിൽ മുകളിലുള്ളവരൊക്കെ നമുക്ക് മെയിൻസ് എഴുതാൻ യോഗ്യത നേടും എന്ന് തന്നെ വിചാരിക്കാം. അപ്പോൾ ഇനി അടുത്ത ഘട്ടമായ 13 പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു.